ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അന്യരായ വൈദിക ശ്രേഷ്ഠരെയും കർത്താവിൽ അനുഗ്രഹീതരായ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഏവർക്കും ദൈവതിരുനാമത്തിൽ സ്നേഹവന്ദനം പരിശുദ്ധൻ്റെ കബറിടത്തിൽ ഏ ദിവസം നാം ആയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും കണ്ടെത്തി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ ദൈവത്തിൽ നിന്ന കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും വിശുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിക്കുകയും ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും തൻ്റെ മക്കൾക്ക് വേണ്ടി യാചിക്കുകയും ദൈവത്തിൽ നിന്ന കൃപകളും അനുഗ്രഹങ്ങളും തൻ്റെ മക്കൾക്കായി ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു പിന്നെ പുണ്യപിതാവിൻ്റെ സന്നിധിയിലും നാം ആയിരിക്കുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻ കെല്യോൻ ഭാഗം എൽദോ പെരുന്നാളിന് ശേഷം വരുന്നതായ ഒന്നാമത്തെ ഞായറാഴ്ചയുടെ ഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ രണ്ടാമധ്യായം നാൽപ്പത് മുതൽ അൻപത്തി രണ്ട് വരെയുള്ളതായ ഭാഗങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യേശുതമ്പരാന് പന്ത്രണ്ട് വയസ്സുള്ളതായ സമയത്ത് തൻ്റെ മാതാപിതാക്കളോടും മറ്റ് കുടുംബാംഗങ്ങളോടും കൂടെ യേശുതമ്പുരാൻ ഏരിസലേമിലേക്ക് പെസഹ പെരുന്നാളിന് പോകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്നതായ സംഭവങ്ങളുമാണ് യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ച് ആണ്ടിൽ മൂന്ന് പ്രധാന പെരുന്നാളുകളാണ് പെസഹ പെരുന്നാളും കൂടാര പെരുന്നാളും പെന്തിക്കോസ്തി പെരുന്നാളും ആണ്ടിൽ ഒരിക്കലെങ്കിലും ഏരിശിലേം ദേവാലയത്തിൽ പോയി ബലി അർപ്പിക്കണമെന്നുള്ളതായ അവരുടെ ചട്ടമായിരുന്നു അങ്ങനെ ഈ തിരുകുടുംബവും ഏരിശിലേമിലേക്ക് എല്ലാ പക്ഷുവും പതിവ് പോലെ പോകുന്നതനുസരിച്ച് യേശുദമ്പരാന് പന്ത്രണ്ട് വയസ്സുള്ളതായ സമയത്തും ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ് മൂന്ന് ദിവസം വഴിയുള്ളതായ യാത്രയാണെന്നാണ് ഇവിടെ പറയുന്നത് അതായത് മൂന്ന് ദിവസം നടന്നാൽ മാത്രമേ ഏരിശലൻ ദേവാലയത്തിലേക്ക് നസറേത്തിൽ നിന്ന് അവർക്ക് എത്തപ്പെടുവാനായിട്ട് കഴിയുകയുള്ളു അങ്ങനെ മൂന്ന് ദിവസം യാത്ര ചെയ്ത് അവർ ദേവാലയത്തിലെത്തി ബലി കഴിച്ചു അവർ നേർച്ചകളും കാഴ്ചകളും ഒക്കെ സമർപ്പിച്ച് തിരികെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം കടന്നു ചെല്ലു പോയി കഴിയുമ്പോഴാണ് ബാലനായ യേശുവിനെക്കുറിച്ച് അവർ കാര്യമായി അന്വേഷിക്കുന്നത് മാതാപിതാക്കൾ അന്വേഷിക്കുന്നു യേശുദമ്പുരാനെ കാണുന്നില്ല അവർ തിരികെ ദേവാലയത്തിൽ വരുമ്പോൾ അവൻ ദേവാലയത്തിൽ കൂടെ ഇരുന്ന് സംവാദം നടത്തുന്നതായിട്ട് കാണുന്നു അവിടെ നിന്ന് അവന് മാതാപിതാക്കളോടുകൂടെ അവൻ പോകുന്നതായും ഉള്ളതായൊരു ഭാഗമാണ് ഇത് പ്രിയമുള്ളവരെ ആധുനിക കാലത്ത് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നതായ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ പൗരാണിക സഭകൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ് എന്തിനാ ദേവാലയത്തിൽ പോകണം എന്തിനാ ബലികളും കാഴ്ചകളും കുദാശകളും അർപ്പിക്കണം തുടർന്നുള്ളതായ പല പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ യേശുദമ്പുരാൻ്റെ ബാല്യം മുതൽ യേശുദമ്പുരാൻ്റെ മരണം വരെയുള്ളതായ കാലഘട്ടത്തിൽ യേശുദമ്പുരാൻ ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് കൂതാശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് യേശുതമ്പിരാൻ നടത്തിയിരുന്നത് എന്നുള്ളതായ കാര്യമാണ് ഓർപ്പിക്കുന്നത് ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ആരാധന ജീവിതമുള്ളതായ ഒരു കുടുംബത്തെയാണ് ഇവിടെ കാണുന്നത് ഏതെല്ലാം തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും സാമ്പത്തികമായ ഉണ്ടെങ്കിലും ഒരിക്കലെങ്കിലും ഏരുശലീം ദേവാലയത്തിൽ പോയി അവിടെ ബലി കഴിക്കുക ഒരിക്കലെങ്കിലും അവിടെ പോവുക എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഏരുശലേമിലേക്ക് കടന്നു പോകുന്നത് പലപ്പോഴും പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷം നമ്മളൊക്കെ നമ്മുടെ ആരാധന ജീവിതത്തിൽ വളരെയധികം വല്ലാതെ പിന്തള്ളപ്പെട്ടു പോകുന്നതായ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ് വീട്ടിലിരുന്നാലും വിശുദ്ധ കുർബാന കാണുവാനായിട്ട് സാധിക്കുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പെരുന്നാളുകളൊക്കെ എന്തിനാണ് എന്ന് ചിന്തിക്കുന്നതായ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഈ ഭാഗത്തു നിന്ന് എനിക്ക് ഓർപ്പിക്കുവാനായി ഈ ഭാഗം നമ്മളോട് ഓർപ്പിക്കുന്നതായ കാര്യം ഇതുതന്നെയാണ് ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു കുടുംബ കുടുംബജീവിതത്തിന് മാത്രമേ ഉത്തമമായ ക്രൈസ്തവ സാക്ഷ്യമുള്ളതായ കുടുംബജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപകളെ ഈ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതായ കാര്യമാണ് യേശുദമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ ഉടനീളം എല്ലാ പെരുന്നാളുകളിലും ദേവാലയത്തിൽ പോകുന്നതായി നാം കാണുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും ദേവാലയത്തിൽ പോയി ഉപദേശിക്കുന്നതായി നാം കാണുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് ഒമ്പതാം മണി നേരത്തും മൂന്നാം മണി നേരത്തും രാവിലെയും വൈകുന്നേരങ്ങളിലും യേശുദമ്പിരാൻ ദേവാലയത്തിൽ പോയിരുന്നത് കാണുന്നു അതുപോലെ തന്നെയാണ് തൻ്റെ ശിഷ്യന്മാരും ദേവാലയ ആരാധനയ്ക്ക് ക്രൈസ്തവ ജീവിതത്തിൽ പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്നുള്ളതായ കാര്യം ഓർക്കണം അവിടെ നമുക്കൊക്കെ ഭവനങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാം ഭവന പ്രാർത്ഥനയുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട് പക്ഷേ ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്നതായ കൗതാശികമായ അനുഭവം കൂതാശകളുടെ അനുഭവവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ആ കൃപകളും നിന്നും നമുക്ക് ലഭിക്കുകയില്ല കർത്താവ് തന്നെ എൻ്റെ മാമോദീസായും വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ പാപമോചനത്തിന്റെ അധികാരവും ഒക്കെ നൽകിയത് വീട്ടിൽ വെച്ച ഉള്ളതായ കൃപകളല്ല വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട് നാം ഓർക്കുക ദേവാലയത്തിലുള്ളതായ ആരാധനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാറ്റാ പറ്റാത്തതായ സംഗതിയാണ് എന്നുള്ളതായ കാര്യം രണ്ടാമതായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നതായ കാര്യം ഇവിടെ യേശു യേശുദമ്പിരാൻ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോകാതെ ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന അവിടെ മൂപ്പന്മാരോടും പ്രധാനികളോടും ഒക്കെ കൂടെ ഇരുന്ന സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ വേദപുസ്തക വ്യാഖ്യാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതായ കാര്യമാണ് പന്ത്രണ്ട് വയസ്സുള്ളതായ ഒരു ബാലനാണ് ആ ബാലൻ്റെ അറിവിൽ മറ്റുള്ളവരൊക്കെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് യഹൂദ ഒരു യഹൂദ ബാലൻ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് ന്യായപ്രമാണം മുഴുവൻ പഠിച്ചിരിക്കണമെന്നാണ് അവരുടെ നിയമം അതുപോലെ ഒരു ബാലിക പതിനഞ്ച് വയസ്സിന് മുമ്പ് ന്യായപ്രമാണം മുഴുവൻ പഠിച്ചിരിക്കണമെന്നാണ് അവരുടെ പ്രമാണം അങ്ങനെ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് തന്നെ യേശുദമ്പുരാൻ ഈ പ്ര ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരെയും മുഴുവൻ പഠിച്ച് അവൻ അവിടെ അവൻ്റെ സംശയങ്ങളും അതുപോലെ തന്നെ അവൻ്റെ ഉത്തരങ്ങളും അവിടെ മറ്റുള്ളവരുടെ മുമ്പാകെ വാദിക്കുകയും പ്രതിവാദം നടത്തുകയും ചെയ്യുന്നതായ കാര്യമാണ് നാം കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓർത്തഡോക്സ് റിയാനി സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ളതായ ഒരു സംഗതിയാണിത് വേദപുസ്തകം വായിക്കുവാനും പഠിക്കുവാനുമുള്ളതല്ല ധ്യാനിക്കുവാനുള്ളതല്ല അത് ഭദ്രമായി സൂക്ഷിക്കുവാനായിട്ടുള്ളതായ ഒരു സംഗതിയായിട്ടാണ് ഒരു ഗ്രന്ഥമായിട്ടാണ് നാം ഒക്കെ കരുതുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ളതായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ അലസത പ്രത്യേകിച്ച് ഈ കാലങ്ങളിലൊക്കെ നാം വളരെ സാമ്പത്തികമായ ഉന്നമനം പ്രാപിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ നമുക്ക് ദൈവത്തിനും ദൈവവചനങ്ങൾക്കും ഒന്നും പ്രത്യേക സ്ഥാനമൊന്നുമില്ല എന്ന് കരുതുന്ന ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാമെന്ന് വിചാരിക്കുന്നതായ ഒരു സമൂഹമാണ് പ്രിയമുള്ളവരെ യോശുവായോട് യഹോവയാം ദൈവം കൽപ്പിക്കുന്നു നീ കൃതാർത്ഥനാകും നീ പോകുന്ന വഴിയിലൊക്കെയും നിന്നോടുകൂടെ ഉണ്ടാകും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കും പക്ഷേ ഒരു കാര്യം മാത്രം നീ വിട്ടുകളയരുത് എന്താണ് യഹോവയുടെ ന്യായ പ്രമാണം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം അത് ഇടവിടാതെ എപ്പോഴും നീ അത് ധ്യാനിച്ചു ഇരിക്കണം എന്ന് യോശിവ പ്രവാചകനോട് യഹോവയം ദൈവം കൽപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പോകുന്നിടത്തൊക്കെയും അവൻ കൃതാർത്ഥനാകും എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ ദൈവവചന ധ്യാനം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കുത്തരം നൽകുന്നത് ദൈവവചനമാണ് അങ്ങനെ ഒരിക്കൽ ദാവീദ് രാജാവിന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം അവൻ ചിന്തിക്കുമ്പോഴെല്ലാം അവൻ വിപരീതമായ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോഴെല്ലാം വിപരീതമായ അർത്ഥമാണ് അവന് ലഭിക്കുന്നത്